ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു അർപ്പിതാസ് ആൻഡ് ഫ്രീംസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു പിഗ്ഗി ബാങ്കോ ആയിട്ടാണ്. എനിക്ക് തോന്നുന്നു ഞാനതിന് മുമ്പ് രണ്ട് പിഗ്ഗി ബാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, സിമ്പിളായിട്ടുള്ള. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ ഐ കാർഡും അൺസ്ക്രീനായിട്ടും കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം. അപ്പോൾ നമുക്ക് നേരെ നല്ല സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്ന ആ ഒരു പിഗ്ഗി ബാങ്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ നമ്മളുടെ പിഗ്ഗി ബാങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു പങ്കജ കസ്തൂരിയുടെ ഈ ഒരു ബോട്ടിലാണ് ഞാൻ എടുക്കുന്നത്. ഇതിന് പകരം നമുക്ക് സാധാ ബോട്ടിൽ തന്നെ എടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ചെറുതുണ്ടല്ലോ അതും എടുക്കാം. ഇപ്പം കുറച്ചധികം മണി സ്റ്റോർ ചെയ്യാനാണ് ഞാനിത് എടുത്തത്. ഇനിയിപ്പോൾ നമുക്കിതിനെ ഒന്ന് അട്രാക്റ്റീവ് ആക്കാൻ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജെസ്സോ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ടാൽക്കം പൗഡർ ഇതുപോലെ 1 teaspoon സ്പൂണിൽ അയച്ചെടുക്കുന്നുണ്ട്. ഇവിടെ ഞാനിപ്പോൾ 3 spoon കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഒരു സെയിം സ്പൂണിൽ തന്നെ കുറച്ച് 3 teaspoon ഓഫ് ഫെവിക്കോളം എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ റെഡിമെയ്ഡ് ജെസ്സോ ഉള്ളവർക്ക് അതും യൂസ് ചെയ്യാം. ഇനി നമുക്കിതിനകത്തോട്ട് വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 teaspoon കേട്ടോ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് സ്റ്റിർ ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഏകദേശം നമുക്ക് ഇത് തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് കിട്ടുക. അപ്പം നമ്മൾ കുറച്ച് ഡ്രോപ്സ് ഓഫ് വാട്ടർ ആഡ് ചെയ്യുക, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിൽ കിട്ടും. അപ്പം നമ്മൾ ആഡ് ചെയ്ത് വാട്ടർ ആഡ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ടൊരു ബ്രഷ് എടുത്തിട്ട് നമ്മുടെ ആ ഒരു ബോട്ടിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഡ്രൈ ആക്കി വയ്ക്കാം. ബാക്കി വരുന്ന ജെസ്സോ നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത് ഇതുപോലെയുള്ള ക്യാപ്സിലാണ്. അപ്പം ഞാൻ ഈ 4 bottle ക്യാപ്പ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ഇതാണ് ജെസ്സോൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഒട്ടും തന്നെ നമ്മളിത് സ്ക്രാച്ച് ചെയ്താലും ഇതിങ്ങനെ അടർന്നു പോരുന്നില്ല. എന്നിട്ട് ഞാനൊരു കട്ടർ എടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മണി ഇടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു സ്പേസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു പെൻ ഉപയോഗിച്ച് ജസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്തെടുത്തു. എന്നിട്ട് കട്ടർ ഉപയോഗിച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാൻ. ഇതിന് പകരം നൈഫോ സിസേഴ്സ് യൂസ് ചെയ്യാം, എന്നാലും കുറച്ചും കൂടി സിമ്പിളാവാൻ കട്ടർ യൂസ് ചെയ്യാം. എൻ്റെ അമ്മേ, അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാനത് കട്ട് ചെയ്ത് അങ്ങ് എടുത്തു. അങ്ങനെ ഞാൻ പറന്ന് നന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തു. ഇപ്പോൾ ഈ ഒരു മണി ബാങ്കിൽ ഫുൾ കോയിൻ ഒക്കെ ആയിട്ട് നന്നായിട്ട് നിറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഇതിൻ്റെ ക്യാപ്പ് റിമൂവ് ചെയ്തിട്ട് മണി എടുത്താൽ മതി. എന്നാൽ നമുക്ക് ഞാൻ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. പിങ്ക് കളറാണല്ലോ പിക്കിന്. അപ്പോൾ നമ്മൾ ആ ഒരു സെയിം ജെസ്സോ തന്നെ എടുത്തിട്ട് അതിനകത്ത് ഫെവിക്കലിൻ്റെ ഈ ഒരു ക്രിഞ്ച് എന്ന് പറഞ്ഞ ആക്കി പെയിൻറ്റ് കുറച്ച് പോയത് അത് മിക്സ് ചെയ്തിട്ട് ബേബി പിങ്ക് ആക്കി പെയിൻറ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇങ്ങനെ നമുക്ക് കുറേ ജെസ്സോ ബാക്കി വരികയാണെങ്കിൽ ഏതെങ്കിലും കണ്ടെയ്നറിലായിട്ട് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബോട്ടിലൊന്ന് അപ്ലൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കതൊന്ന് ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്ത് വെക്കാം. ഞാൻ സാധാരണ സ്പോഞ്ചാണ് ഉപയോഗിക്കാറുള്ളത്, പക്ഷേ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ തന്നെ നല്ലത് ബ്രഷ് തന്നെയാണ്. അത് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ക്യാപ്പിലും കൂടി നമുക്ക് പെയിൻറ്റ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കി വെക്കാം. ഇനി ഞാൻ ഈ ഒരു തിൻ കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് ജസ്റ്റ് ഒരു സർക്കിൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം. ഇനി ഇതും പെയിൻറ്റ് ചെയ്യാം. പെയിൻറ്റ് ചെയ്തെടുത്ത ഡ്രൈ ആക്കാം. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് തന്നെ ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മാറ്റ് ഫിനിഷാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ 5 caps എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്നതിൻ്റെ ഇത് ഒരു നോസ് പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഞാൻ നേരത്തെ 4 എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ഇനി നമുക്കത് ഈ ഒരു റൗണ്ട് പീസ് നമ്മൾ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് ഫെവിക്കോൾ ആൾഫിക്സ് ഉപയോഗിച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അത് സ്റ്റിക്ക് ചെയ്തെടുത്താൽ ഇങ്ങനെയുണ്ടാവും. എന്നിട്ട് നമ്മൾ അതിനകത്ത് അതിൻ്റെ ലെഗൊക്കെ നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇരുന്ന് 4 മതി. എന്നിട്ടത് ഫെവിക്കോൾ ഓൾഫിക്സ് ഉപയോഗിച്ച് നമുക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഗ്ലൂഗൺ ഉപയോഗിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് തന്നെ ഹോട്ടായില്ലെങ്കിൽ ചിലപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഇങ്ങനെ അടർന്ന് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് അടുത്ത ആ ഒരു പാട്ടിലും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഈ ഒരു ബോട്ടിൽ ക്യാപ്പിന് പകരം നിങ്ങൾക്ക് കാർഡ്ബോർഡോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യാം.
എന്നിട്ട് അതിനെ കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് സൈഡിലേക്ക് ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പിഗിൻ്റെ ഈ ഒരു ലെഗൊക്കെ ഇത് അവിടെ സെറ്റായിട്ടുണ്ട്. ഇപ്പം നമുക്കിങ്ങനെ നടന്നു പോകാനൊക്കെ പറ്റിയ ഒരു പിഗിന്. ഇനി നമുക്കതിൻ്റെ ഫീസ് റെഡി ആക്കാം. ഫസ്റ്റ് ഞാൻ നോസ് ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ക്യാപ്പ് എടുക്കുക. ഫെവിക്കോൾ ഓൾ ഫിക്സ് വെച്ചിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതുപോലെ ഉള്ളൊരു കാർഡ്ബോർഡ് പീസ് എടുക്കുക. അതിന് ഹാഫായിട്ട് ഫോൾഡ് ചെയ്യുക. ഒരു സിസേഴ്സ് ഉപയോഗിച്ച് റൗണ്ട് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ ഈ ഒരു പിഗിൻ്റെ ഐസ് ഇത് അവിടെ റെഡിയായി. ഫുള്ളി റെഡി ആയില്ല കേട്ടോ. ഇനി നമ്മളതിനകത്ത് ഞാനത് അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു ബ്ലാക്ക് ആക്രിലിക് പെയിൻറ് എടുത്തിട്ട് ബ്രഷ് ഉപയോഗിച്ച് അതിൻ്റെ ഒരു ഐബോൾ ഒന്ന് ബ്ലാക്ക് പെയിൻറ് ഉപയോഗിച്ചിട്ടൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ നോസിലും കൂടി ബ്ലാക്ക് പെയിൻറ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പെയിൻറ് ചെയ്യാം. അങ്ങനെ അതിന്റെ ഫേസ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിന്റെ ഇയേഴ്സ് റെഡി ആക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് കാർഡ്ബോർഡ് എടുക്കുക, ഹാഫ് ആയിട്ട് ഫോൾഡ് ചെയ്യുക, സിസേഴ്സ് എടുക്കുക, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് പെയിന്റ് ചെയ്തെടുക്കുക. ദാ ഇതുപോലെ. ഇനി നമുക്ക് നമ്മുടെ പിഗിൻ്റെ ഇയേഴ്സ് ആയിട്ട് ഫെവിക്കോൾ ആൾ ഫിക്സ് ഉപയോഗിച്ച് ദാ ഈ ഒരു പാർട്ടിലായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അതും കൂടി കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു പിക്കി ബാഗ് ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സിമ്പിളായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു ബെസ്റ്റ് ഔട്ട് ഓഫ് വീസ് ക്രാഫ്റ്റും കൂടിയാണിത്. നമ്മൾ ആകെ ഇതിനകത്ത് കുറച്ച് പെയിൻറ്റും അതുപോലെ തന്നെ ഗ്ലൂവും മാത്രം എക്സ്ട്രാ ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് കളയുന്ന തിങ്സ് അല്ലേ. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ രണ്ട് സിമ്പിളായിട്ടുള്ള മണി ബാങ്ക് മേക്കിംഗ് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഐക്കാർഡായിട്ടും ആൻഡ് സ്ക്രീൻ ആയിട്ടും കൊടുക്കാം. അപ്പോൾ നമുക്ക് കോയിൻ നിക്ഷേപിച്ച് തുടങ്ങിയാലോ. കോയിൻ മാത്രമല്ല കേട്ടോ, നോട്ടും നമുക്കിതിനകത്ത് ഇടാം. ഇതിനകത്ത് നമ്മുടെ മണി ബാങ്കിൽ കുറേ മണി ഇങ്ങനെ ഡെപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ ഈ ഒരു ക്യാപ്പ് ഊരിയെടുത്തതിന് ശേഷം അതൊക്കെ നമുക്ക് പുറത്തെടുക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ല റീയൂസബിൾ ആയിട്ടുള്ളൊരു ക്രാഫ്റ്റാണ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിലേക്ക് ബൈ ബൈ.